ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഴിഞ്ഞ ദിവസം നമ്മൾ സൂറത്തുൽ അലഖിൻ്റെ 5 ആയത്തുകൾ പഠിച്ചു. സൂറത്തുൽ അലഖിൻ്റെ 5 ആയത്തുകൾ. സൂറത്തുൽ അലഖിലെ മൊത്തത്തിൽ 19 ആയത്തുകളാണ് ഉള്ളത്. മൊത്തത്തിൽ 19 ആയത്തുകളുണ്ട്. അതിൽ 5 ആയത്തുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. പലർക്കും എന്നല്ല, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഈ സൂറത്ത് വളരെ സുപരിചിതമാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന സൂറത്ത്. കഴിഞ്ഞ പാഠം ഒന്നുകൂടി ഞാനിന്ന് ആവർത്തിക്കാം, ഞാൻ ഇന്ന് ഓതി കേൾപ്പിക്കാം, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم അല്ലമൽ ഇൻസാനമലം യഅലം. ഓ, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിവില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചവനായ സ്രഷ്ടാവ്, അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. ആ സ്രഷ്ടാവായ തമ്പുരാന്റെ നാമത്തിൽ നീ വായിക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് ഇൻഷാല്ലാ ഒരു 5 ആയത്ത് കൂടി പഠിക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ 5 ആയത്ത് പഠിച്ചു. ഇന്ന് നമുക്ക് ഇൻഷാല്ലാ 5 ആയത്തും കൂടി പഠിക്കാം. എല്ലാവരും ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുക. അത് ഞാനൊന്ന് ഓതാം, നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുക. ഖുറാനൊക്കെ എടുത്ത് എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കല്ല ഇന്നൽ ഇൻസാന ലയതഗ. കല്ല ഇന്നൽ ഇൻസാന ലയതഗ. أرآه استغنى إن إلى ربك الرجعى أرأيت الذي ينهى عبدا إذا صلى عبدا إذا صلى عبدا إذا صلى صدق الله العظيم. ഇതാണ് സൂറത്തുൽ അലഖിൻ്റെ 2 ആയത്തുകൾ. 2 ആയത്ത്. കഴിഞ്ഞ ദിവസം നമ്മൾ ആദ്യത്തെ 5 ആയത്ത് പഠിച്ചു. ഇത് 2 ഭാഗം. അടുത്ത 5 ആയത്തുകളാണ് എന്ന് പറഞ്ഞാൽ 6 മുതൽ 10 വരെയുള്ള ആയത്തുകൾ. 6 മുതൽ 10 വരെയുള്ള ആയത്തുകൾ. 6, 7, 8, 9, 10. ഇനി ഒരിക്കൽ കൂടി ഞാനൊന്ന് ഓതി തരാം ഇൻഷാല്ലാ. ഒരിക്കൽ കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടിരിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. كلا إن الإنسان ليطغى أن رآه استغنى إن إلى ربك الرجعى أرأيت الذي ينهى عبدا إذا صلى أرأيت الذي ينهى. وبدأت آية عبدا اذا صلى. 10 ആയത്ത്. ഇനി ഒരിക്കൽ കൂടി ഞാൻ ഒന്ന് ഓതാം. അതിനോടൊപ്പം തന്നെ നിയമങ്ങളും വാക്കുകളും ഹറക്കത്തുകളും ഒക്കെ പറഞ്ഞു പോകും. എല്ലാവരും ഒന്ന് നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 6 ആയത്താണ്. കല്ല ഇന്നൽ ഇൻസാന ലയതഗ. ഒരിക്കൽ കൂടി. കല്ല ഇന്നൽ ഇൻസാന ലയതഗ. കല്ല.
ഇവിടെ മദ്ദിൻ്റെ അടയാളമുണ്ട്, അതുകൊണ്ട് ഇവിടെ 3 മുതൽ 5 അലിഫ് വരെ നീട്ടണം. കല്ല ഇന്ന, ഇവിടെ ഇന്ന കണ്ടോ, ഇവിടെ നൂന് ഷദ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ മണിക്കണം. ഇന്നൽ ഇൻസാന, ഇവിടെ സാക്കിന് നൂന് ശേഷം സീന് വന്നു, ഇൻസാൻ എന്നുള്ള പദം. വൽ ആസുർ, ഇന്നൽ ഇൻസാന ലഫീ ഖുസർ, അവിടെയും വന്നിട്ടുണ്ട് വാക്ക്, കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പോൾ കല്ല ഇന്നൽ ഇൻസാന, അടുത്ത ലയതുഗോ, ലയതു, ലയതു, ലാം ഫതഹ്, ല യ ഫതഹ്, യ ലയ, ത സുകൂൻ, ലയതു, ഗോ ഗൈൻ നീട്ടു ഫതഹ്, ഗോ ഗൈൻ നീട്ടു ഫതഹ്, ഗോ, ഒരു അലിഫ് നീട്ടി അവിടെ നിർത്തുക. ഈ ആയത്ത് അവസാനിക്കുന്നത് ഈ വാക്കിലാണ്, ലയതു ഗോ എന്നുള്ള വാക്കിലാണ്. കല്ല ഇന്നൽ ഇൻസാന ലയതു ഗോ, 6-ാമത്തായത്. അടുത്ത ആയത്ത് 7-ാമത്തായത്ത്. അർറഹുസ്തഗ്ന, ഉച്ചരിക്കേണ്ട ശ്രദ്ധിച്ചോണേ, അർറഹുസ്തഗ്ന, അർറഹുസ്തഗ്ന, അൻ റആഹു എന്നല്ല കേട്ടോ, അൻ റആഹു എന്ന് ഉച്ചരിക്കരുത്. ഇവിടെ സാക്കിനായ നൂനിന് ശേഷം റായാണ് വന്നിരിക്കുന്നത്, സാക്കിനായ നൂനിന് ശേഷം റ, സാക്കിനായ നൂനിന് ശേഷം റാ, ലാം എന്നീ രണ്ട് അക്ഷരങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് വന്നാൽ അവിടെ സാക്കിനായ നൂനിനെ മണിക്കാതെ, സാക്കിനായ നൂനാകട്ടെ തൻവീനാകട്ടെ രണ്ടിനെയും മണിക്കാതെ ശേഷമുള്ള അക്ഷരവുമായി കൂട്ടിച്ചേർത്ത് ഉച്ചരിക്കും, ശേഷമുള്ള അക്ഷരവുമായിട്ട് കൂട്ടിച്ചേർത്ത് ഉച്ചരിക്കും. ഈ നിയമത്തിൻ്റെ പേര് ഇദ്ഗാം ബിലാഗുന്ന എന്നാണ്, ഈ നിയമത്തിൻ്റെ പേര് ഇദ്ഗാം ബിലാഗുന്ന എന്നാണ്. അപ്പോൾ അൻ റആഹു എന്ന് ഓതരുത്, അങ്ങനെയും ഓതാൻ പാടില്ല, മറിച്ച് ഉച്ചരിക്കേണ്ടത് റായന് ശബ്ദ വന്നതുകൊണ്ട് റായന് കട്ടി കൂട്ടണം, പക്ഷേ റ എന്നുള്ള ഉച്ചാരണം ഉണ്ടാകാൻ പാടില്ല. അർറഹുസ്തഗ്ന, അത് തെറ്റാണ്, അത് ശരിയല്ല. അർറഹുസ്തഗ്ന, അർറഹുസ്തഗ്ന, കണ്ടോ ഇവിടെ ഹംസിന് നീട്ട് ഫതഹ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ നീട്ടുക. അതിനുശേഷം അർറഹുസ്തഗ്ന, ഇവിടെയും നൂന് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെയും ഒരു അലിഫ് നീട്ടുക. അർറഹുസ്തഗ്ന, 7-ാമത്തായത്ത്. ഇനി 8-ാമത്തായത്ത്. ഇന്ന ഇല റബ്ബിക റുജ, ഇന്ന ഇല റബ്ബിക റുജ, ഞാനൊന്ന് എഴുതിത്തരാം. ഇന്ന ഇല, നൂന് ഷദ് വന്നു മണിക്കുക,
ഇല ഇല മുമ്പും ആവർത്തിക്കപ്പെട്ടിട്ടുള്ള വാക്കാണ് ഇല. ലാമിന് നീട്ടു ഫത്ത് കൊണ്ട് നീട്ടുക. റബ്ബിക്ക് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല. ബൈന് ശബ്ദം എന്നതുകൊണ്ട് ജസ്റ്റ് അല്പം കട്ടി കൂട്ടുക. റബ്ബിക്ക് റുജ്അഹുലുള്ളത് പോലെ ഇവിടെയും റായിന് ശബ്ദ വന്നിട്ടുണ്ട്. അതുകൊണ്ട് റായിൻ്റെ ശബ്ദിന് കട്ടി കൂട്ടണം, പക്ഷേ റ എന്നുള്ള ഉച്ചാരണം പറ്റൂല. അറുസ്തഗ്ന അങ്ങനെ അവിടെ ഉച്ചരിക്കാൻ പാടില്ല. ഇവിടെ റബ്ബിക്ക് റുജ്അ അത് തെറ്റാണ് കേട്ടോ. റബ്ബിക്ക് റുജ്അ റബ്ബിക്ക് റുജ്അ റബ്ബിക്ക് റുജ്അ ഓക്കെ. ഇവിടെ റായിന് ശബ്ദ വന്നു, കട്ടി കൂട്ടണം. ജീമിന് സുക്കൂന് വന്നു, ജീമിന് സുക്കൂന് വന്നു. ജീം കുത്തുബ്ജദ്ദിൻ്റെ അക്ഷരമാണ്, അതിനോടൊപ്പം തന്നെ ഷദ് സോറി ഷദ്ദല്ല സുക്കൂന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ നിയമം കൽക്കലയാണ്, സുക്കൂൻ അമർത്തുക. റബ്ബിക്ക് റുജ്അല്ല റബ്ബിക്ക് റുജ്അ. ഇവിടെ ഐന് നീട്ട് ഫതഹ് വന്നു, ഇവിടെ നീട്ടുക. ഇന്ന ഇല റബ്ബിക്ക റുജ്അ. അടുത്ത ആയത്ത് ഒമ്പതാമത്തെ ആയത്ത് എന്ന് തുടങ്ങുന്ന സൂറത്തുണ്ട്, സൂറത്തുൽ മാഊൻ. അറഅയ്തല്ലദീ, അപ്പോൾ അവിടെ നിങ്ങൾ നിയമം പഠിച്ചതാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ കൂടുതലൊന്നും പറയാത്തത്. അറഅയ്തല്ലദീ യൻഹ യൻഹ നോക്കി, ഇവിടെ സാക്കിനായ നൂന് ശേഷം ഹാ വന്നു, സാക്കിനായ നൂന് ശേഷം ഹാ വന്നു. ഹാ എന്ന അക്ഷരം ഇൽഹാറിൻ്റെ അക്ഷരമാണ്. ഇൽഹാറിൻ്റെ അക്ഷരമായതുകൊണ്ട് തന്നെ മണിക്കാനൊന്നും പാടില്ല. ഏതിനെ, സാക്കിനായ നൂനെയോ തൻവീനെയോ? ഇവിടെ സാക്കിനായ നൂന വന്നത്, ഇനി തൻവീൻ വന്നാൽ പോലും മണിക്കാനൊന്നും പാടില്ല. വ്യക്തമായിട്ട് വെളിവാക്കി തന്നെ ഉച്ചരിക്കണം. ഇത് ഒമ്പതാമത്തായത്താണ്. പത്താമത്തായത്താണേ. അബ്ദൻ ഇദ സല്ല അബ്ദൻ ഇദ സല്ല അബ്ദൻ ഇദ സല്ല അബ്ദൻ അബ്ദ് അബ്ദ് എന്ന് പറഞ്ഞാൽ അടിമ, സർവന്റ്. അബ്ദൻ നോക്കിയേ, ഐന് ഫതഹ്, ബൈന് സുക്കൂൻ. അബ്ദൻ 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 എന്നല്ല, അബ്ദൻ ഇദ സല്ല عبدا اذا صلى با ان سكون വന്നു. ബ കുത്തുബ് ജദ്ദിൻ്റെ അക്ഷരമാണ്, അതിനോടൊപ്പം തന്നെ ബായിന് സുക്കൂന് വന്നു. അപ്പോൾ ഇവിടുത്തെ നിയമം കൽക്കലയാണ്. റുജ്അയിൽ പറഞ്ഞതുപോലെ തന്നെ അതേ നിയമമാണ് ഇവിടെയും. അബ്ദൻ അബ്ദൻ എന്നല്ല, അബ്ദൻ അബ്ദൻ ഇദ സല്ല അബ്ദൻ. കണ്ടോ, ഇവിടെ ദാലിന് തൻവീന് വന്നു. അതിനുശേഷം വന്നിരിക്കുന്ന അക്ഷരം ഹംസയാണ്. ഏതക്ഷരമാണ്? തൻവീന് ശേഷം ഹംസ വന്നു. ഹംസ വന്നാൽ എന്ത് ചെയ്യണം? ആ ഒന്നും ചെയ്യണ്ട, മണിക്കണ്ട. സാധാരണ അങ്ങ് ഉച്ചരിക്കുന്ന പോലെ ഉച്ചരിച്ചാൽ മതി. അബ്ദൻ ഇദ മണിക്കൊന്നും വേണ്ട, വ്യക്തമായിട്ട് തന്നെ ഉച്ചരിക്കണം. യൻഹ എന്ന വാക്കിലുള്ള അതേ നിയമം. അറഅയ്തല്ലദീ യൻഹ, അവിടെ ഇൽഹാറാണ് നിയമം, ഇവിടെ അതുപോലെ തന്നെ. അബ്ദൻ ഇദ സല്ല സല്ല സീനല്ല സ്വാദാണ്, സല്ല നമസ്കരിച്ചു എന്നർത്ഥം. സല്ല ലാമിന് ശബ്ദമുണ്ട്, അതുകൊണ്ട് അബ്ദൻ ഇദ സല എന്നല്ല, അബ്ദൻ ഇദ സല്ല. ലാമിന് ശബ്ദമുണ്ട്, കട്ടി കൂട്ടി ഉച്ചരിക്കണം. ലാമിന് നീട്ട് ഫതഹാണ്, അതുകൊണ്ട് ഇവിടെ ഒരല്പം നീട്ടി ഉച്ചരിക്കുക. അബ്ദൻ ഇദ സല്ല അബ്ദൻ ഇദ സല്ല അബ്ദൻ ഇദ സല്ല. ഉച്ചാരണം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഉച്ചരിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതുപോലെ നിങ്ങൾ ഉച്ചരിക്കണം, അല്ലെങ്കിൽ അവിടെ തെറ്റിപ്പോവും.
ഇനി അവസാനമായിട്ട് ഞാനൊന്ന് ഓതാം, മക്കളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كلا إن الإنسان ليطغى ليطغى أرآه استغنى أرآه استغنى إن إلى ربك الرجعى إن إلى ربك الرجعى أرأيت الذي ينهى أرأيت الذي ينهى أرأيت الذي ينهى عبدا إذا صلى عبدا إذا صلى عبدا إذا صلى صدق الله العظيم. ഇതാണ് സൂറത്തുൽ അലഖിൻ്റെ രണ്ടാമത്തെ അഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ 6 മുതൽ 10 വരെയുള്ള ആയത്തുകൾ. ഇനി അവസാനമായിട്ട് ഫൈനലായിട്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് ഓതിത്തരാം. അവസാനമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കല്ല ഇന്നൽ ഇൻസാന ലയതഗ അർറാഹു സ്തഗ്ന إن إلى ربك الرجعى أرأيت الذي ينهى عبدا إذا صلى صدق الله العظيم. ഇതാണ് സൂറത്തുൽ അലഖിൻ്റെ 6 മുതൽ 10 വരെയുള്ള ആയത്തുകൾ. എല്ലാവരും വീടുകളിലിരുന്ന് നല്ലതുപോലെ ശ്രദ്ധയോടുകൂടി ആയത്തുകളെ മനസ്സിലാക്കുക, വാക്കുകളെ മനസ്സിലാക്കുക, ഹറക്കത്തുകളെ മനസ്സിലാക്കുക, നീട്ട് ഫത്ഹ് എവിടെയൊക്കെ വന്നിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തി നല്ലതുപോലെ ഓർമ്മ വെച്ചായിരിക്കണം ഓതേണ്ടത്. ഇന്ന് നമ്മൾ 5 ആയത്തുകൾ പഠിച്ചു. ഈ 5 ആയത്തിൽ കല്ല ഇന്നൽ ഇൻസാന ലയതഗ ഇവിടെ ത്വാഇന് സുക്കൂന് വന്നു, കൽക്കലയുടെ ഒന്നാമത്തെ നിയമം. അതുപോലെ തന്നെ രണ്ടാമത്തേത് ഇന്ന ഇല റബ്ബിക റുജ റുജ ഇന്ന ഇല റബ്ബിക റുജ രണ്ടാമത്തെ ഉദാഹരണം. മൂന്നാമത്തേത് അബ്ദൻ ഇദ സല്ല 10-ാമത്തെ ആയത്തിൽ അബ്ദൻ ഇദ സല്ല ഒന്ന് തോ വന്നു, ജീമ് വന്നു, ബ വന്നു. ഈ 3 കാര്യങ്ങളും ശ്രദ്ധിക്കുക, 3 അക്ഷരങ്ങൾ ശ്രദ്ധിക്കുക. നിയമം ഒന്നാണ്, കൽക്കലയുടെ നിയമമാണ്, സുക്കൂനെ അമർത്തുക. ഖാഫ് തോ ബ ജീം ദാൽ ഈ 5 അക്ഷരങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് ഒന്നിന് സുക്കൂന് വന്നാൽ അവിടെ സുക്കൂനെ അമർത്തി വെച്ചിരിക്കണം. ആ നിയമമാണ് കല്ല ഇന്നൽ ഇൻസാന ലയതഗ അർറാഹു സ്തഗ്ന ഇന്ന ഇല റബ്ബിക റുജ 6-ാമത്തെ ആയത്തിൽ വന്നിട്ടുണ്ട്, 8-ാമത്തെ ആയത്തിൽ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 10-ാമത്തെ ആയത്തിൽ വന്നിട്ടുണ്ട്. 6-8-10 6-8-10 അബ്ദൻ ഇദ സല്ല നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിക്കുക, പാഠങ്ങളൊക്കെ ഗൗനിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പാഠങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ, ഖബൂലാക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.